ന്യൂ സ്റ്റർഫിൻ്റെ ഫുട്ബോൾ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സമ്മറിൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി പോർച്ചുഗലും ഇസ്രായേലും മത്സരിക്കും. ഗെയിം ലിസ്ബണിലെ സ്റ്റാഡിയോ ജോസ് അൽവേൽഡയിൽ നടക്കും. ഇന്ന് രാത്രി 12:15 മത്സരം ആരംഭിക്കുക. യൂറോ 2020 മുന്നോടിയായുള്ള ആദ്യ സന്നാഹ മത്സരത്തിൽ സ്പെയിനെതിരായ തോൽവി ഒഴിവാക്കുന്നതിൽ പോർച്ചുഗൽ സന്തുഷ്ടരായിരുന്നു. എന്നാൽ ഫെർണാണ്ടോ സാന്റോസ് തൻ്റെ ടീമിൻ്റെ ഗിയറുകൾ വേഗത്തിൽ മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്സരത്തിൽ പ്രിയങ്കരങ്ങളിൽ ഒന്നാണ് പോർച്ചുഗൽ. ഒപ്പം ധാരാളം യുവാക്കളും അനുഭവസമ്പത്തുമുള്ള ഒരു സ്ക്വാഡിനെ അഭിമാനിക്കുന്നു. സാന്റോസിൻ്റെ ക്ഷമ ഗെയിമിൽ നന്നായി പരിശീലിക്കുന്നു. വെണ്ടർമാരായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പെപ്പും കേന്ദ്രബിന്ദുവായി തുടരുന്നു. മാഞ്ചസ്റ്റർ ആസ്ഥാനമായുള്ള മൂവരും റൂബൻ ഡേയ്സ്, ബെർണാർഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരുടെ ഐബീരിയൽ എതിരാളികൾക്കെതിരായ കളി നഷ്ടമായി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാഷ്ട്രം സെപ്റ്റംബറിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായുള്ള അവരുടെ തന്ത്രങ്ങൾ മികച്ച രീതിയിൽ കാണാനും ഈ ഗെയിം ഒരുക്കത്തിനുള്ള അവസരമായി ഉപയോഗിക്കാനും ശ്രമിക്കും. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിനായി ഇസ്രായേൽ തർക്കത്തിലായിരുന്നുവെങ്കിലും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽവി സ്കോട്ട്ലാൻഡ് അവരുടെ ശ്രമം അവസാനിപ്പിച്ചു. നാഷണൽ ലീഗിലെ സ്കോട്ട്കാരോട് ഇസ്രായേൽ പ്രതികാരം ചെയ്തു. തുടർന്ന് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സ്ലാവോയ്ക്കും മോൾഡോവയ്ക്കും തോൽപ്പിച്ചു. എന്നിരുന്നാലും അവരുടെ മികച്ച ഫോം ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ 85-ാമത്തെ മികച്ച ഫുട്ബോൾ രാഷ്ട്രം മതിലിന് എതിരായി നിൽക്കും. ഇന്നത്തെ മത്സരം തൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി പോർച്ചുഗൽ ശ്രമിക്കും. കാരണം ഇന്നത്തെ ഫ്രണ്ട്ലി മത്സരം എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയായിരിക്കും പോർച്ചുഗൽ ടീം ഇന്നിറങ്ങുക. ബ്രൂണോ ഫെർണാണ്ടസ്, റൂബൻ ഡേയ്സ്, ജോവാ കൻസാലോ, ബെർണാർഡോ സിൽവ എന്നിവർക്കെല്ലാം സ്പെയിനെതിരായ മത്സരത്തിൽ നിന്നും ഇലവനിലേക്ക് മടങ്ങി വരാം. ഇസ്രായേലിനെതിരായുള്ള സൗഹൃദ മത്സരത്തിൽ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മത്സരിക്കില്ല എന്ന് തന്നെയാണ് പുതുതായി വരുന്ന വാർത്ത. അദ്ദേഹം ആദ്യ ലെവനിൽ ഇല്ല എന്ന് തന്നെയാണ് വരുന്നത്. എന്നാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റോളിൽ അദ്ദേഹം മത്സരിക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്നത്തെ മത്സരത്തിൽ മത്സരിച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി വരികയാണെങ്കിൽ അത് യൂറോ കപ്പിലെ മത്സരങ്ങളിൽ ദോഷകരമായിരിക്കും. എന്നാൽ ടീമിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനിങ്ങുകളും താറുമാറും. ഇത് തന്നെയാണ് പുതുതായി വരുന്ന വാർത്തയും. ഇരു ടീമുകളുടെയും സാധ്യത ഇലവൻ ഒന്ന് പരിശോധിക്കാം. പോർച്ചുഗലിൽ സിൽവ, കാൻസാലോ, ഫോണ്ടെ, ഡേയ്സ്, മാൻഡിസ്, മൗട്ടിൻഹോ, ഡാനിലോ, ഫെർണാണ്ടസ്, ഗോൺകാൽസ്, ജോട്ട, എ സിൽവ എന്നുള്ള താരങ്ങളെ തന്നെയായിരിക്കും പോർച്ചുഗൽ ടീമിലെത്തിക്കുക. ഇസ്രായേലിൽ മാൻസിയാനോ, ദാസ, ടി ബി, മെനഹോം, ഡേവിഡ് ഡാന, സോളമൻ, നാറ്റ്കോ, ലിവി, ഫാനി, മാലിഡേ, സഹവി എന്നുള്ള താരങ്ങളെ തന്നെയായിരിക്കും ആദ്യ നിലയിൽ അറക്കാനുള്ള സാധ്യത. ഇരു ടീമുകളും വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മത്സരം അവസാനിപ്പിക്കട്ടെ. അടുത്ത യൂറോപ്പ് കപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഈ ഫ്രണ്ട്ലി മത്സരം അവസാനിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് ടെഫ് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ മത്സരത്തിൽ പോർച്ചുഗൽ ഒരു 2-0 എന്നൊരു സ്കോർ ലൈനിൽ വിജയിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതുപുത്തൻ ഫുട്ബോൾ വാർത്തകളുമായി ന്യൂസ് ടെഫ് വീണ്ടും എത്താം.